ജീവന്റെ അപ്പ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന തിരുവചനം അപ്പോസ്തല പ്രവൃത്തി 9:10 വാക്യമാണ്. കർത്താവ് ഒരു ദർശനത്തിൽ അവനോട്, അല്ലെങ്കിൽ അനന്യാസ് എന്ന് പറയുന്ന ആ പ്രത്യേക നിയോഗം ലഭിച്ച ദൈവദാസിനോട് സംസാരിക്കുന്നൊരു ഭാഗമാണ്. നമുക്കറിയാം അനന്യാസ് എന്ന് പറയുന്ന ചൗലിനെ വേണ്ടി പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ, എല്ലാവരാലും നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്. പൗലോസിൻ്റെ സാക്ഷ്യത്തിൽ വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തോട് ദൈവം സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന ആ സംസാരം അപ്പോസ്തല പ്രവൃത്തി 9 നമുക്ക് കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ 15 വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെയാണ് കാണുന്നത്: കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും ഇടയും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അനന്യാസ് അല്പം മടിയൊക്കെ പറഞ്ഞു. കാരണം ഇദ്ദേഹം വളരെ നിഷ്ഠൂരനും ദൈവസഭയെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ശൗല്. അദ്ദേഹത്തെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുന്ന കാര്യത്തിൽ അനന്യാസിന് അല്പമല്ലാത്ത കുണ്ഠിതമുണ്ടായി. ദൈവത്തോട് സംസാരിക്കുകയാണ് ദർശനത്തിൽ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുന്നത് എ ചോസൻ വെസൽ, തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം. ഓരോ ദൈവപൈതങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളാണെന്ന് തിരുവചനത്തിൽ കൂടെ ഒന്ന് തെളിയിക്കുവാനുള്ള ശ്രമമാണ്. അത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആത്മീയ ജീവിതത്തിൽ ഉത്തേജനം നൽകും. വിവിധമാകുന്ന ദൈവകൃപയാൽ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത് ഒരു പ്രത്യേക ആത്മീയ ലീഡർ എന്നുള്ള നിലയിലല്ല, എല്ലാവർക്കും ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകൾക്കും അതിൻ്റേതായ ഉപയോഗമുണ്ട് എന്ന് നമുക്കറിയാം. ഒരു ശരീരത്തിൻ്റെ കൈ കാല് അവയവങ്ങൾ മാത്രം നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ആ ശരീരം മൊത്തമായി നോക്കുമ്പോൾ ഓരോ ചെറിയ സെല്ലുകൾ കോശങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഒരു ശരീരമാണ് നമുക്കുള്ളത്. ദൈവസഭയെ തല ക്രിസ്തുവിനോടും ഉടൽ, ഇല്ലെങ്കിൽ ശരീരം ദൈവസഭയോടും ഉപമിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും, ഇല്ലെങ്കിൽ എല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായി ദൈവരാജ്യത്തിൻ്റെ മഹിമയ്ക്കായി വിളിക്കപ്പെട്ട മാനപാത്രങ്ങളാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. അതിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വിശ്വാസത്തിൽ വളരുവാനും നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമുക്ക് ഉറപ്പിക്കുവാനും സാധിക്കും. ഇവിടെ ഇതാ നോക്ക്, ശൗല് ഡമാസ്കസിലേക്ക് പോവുകയാണ്. ആ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനാണ് പോകുന്നത്. ആ യാത്രയിലാണ് തൻ്റെ കൺവേർഷൻ. അങ്ങനെ താൻ ആ നേർവീതിയിൽ യൂതയുടെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ചില ദിവസങ്ങളായി, 3 അദ്ദേഹം അവിടെ പാർത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ തൻ്റെ മേലുള്ള ആ വിളിയും നിയോഗവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ ശേഷം കുറേ നാൾ എന്ന് പറയുമ്പോൾ കുറച്ച് നാൾ അവിടെയും പ്രാർത്ഥു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അനന്യാസ് എന്ന് പറയുന്ന ദൈവഭൃത്യനെ, അദ്ദേഹത്തെക്കുറിച്ച് മറ്റ് നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നില്ല, ഇവിടെയാണ് കാണുന്നത്. എന്നാൽ ദൈവം അദ്ദേഹത്തോടാണ് സംസാരിക്കുന്നത്, ശൗലിന് വേണ്ടി പോയി പ്രാർത്ഥിക്കുവാൻ. അനന്യാസ് എന്ന് പറയുന്ന ഒരാൾ അകത്ത് കടന്നു വന്ന് തൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് സൗഖ്യവും ആത്മാവിൻ്റെ, ഇല്ലെങ്കിൽ ആത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ പകർന്ന്, ഇല്ലെങ്കിൽ ആത്മപൂർണനായിത്തീരുന്ന ഒരു അനുഭവത്തെക്കുറിച്ചും ദൈവം അപ്പോസ്തലനായ പൗലുസിനും സ്വപ്നത്തിൽ, ഇല്ലെങ്കിൽ ദർശനത്തിൽ കാണിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം വചനത്തിൽ കിടപ്പുണ്ട്, 9. എന്നാൽ എൻ്റെ ഇന്നത്തെ ചിന്ത, എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പാത്രത്തോട് ഉപമിച്ചാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം അതിനെ പല രീതിയിൽ ആൾക്കാർ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും വിശ്വാസത്താലുള്ളൊരു നീതീകരണം അതിൻ്റെ അകത്ത് മുഴച്ച്, അല്ലെങ്കിൽ അത് വളരെ ശക്തമായി നിൽക്കുന്നൊരു ഭാഗമാണ്. അവിടെ പറയുന്നുണ്ട് കോപപാത്രം, അതുപോലെ കരുണാപാത്രങ്ങൾ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ അവിടെ താൻ പ്രയോഗിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ അനന്യാസിനുണ്ടായ ദർശനം ഒരു പക്ഷെങ്കിൽ ശൗലുമായി
താൻ പങ്കുവച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ദൈവം പൗലൂസിനോട് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ വിളിയും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആ വിളിയും നിയോഗവും ലഭിച്ച ആദ്യ ദിവസം കർത്താവ് ഉപയോഗിച്ച ആ ടെർമിനോളജി, ഇല്ലെങ്കിൽ ആ സാങ്കേതിക പദം, ഇല്ലെങ്കിൽ ആത്മീയമാകുന്ന ആ ദൈവിക ശാസ്ത്രപരമായ ആ ഉപമ താൻ ഉപയോഗിക്കുന്നുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും. അവിടെ മാനപാത്രം, കോപപാത്രം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവമക്കളെ, ഇവിടെ യേശു കർത്താവ് ഇടയനും ആടുകളും എന്ന് സുവിശേഷങ്ങളിൽ നമുക്ക് നല്ലൊരു ചിത്രീകരണം കിട്ടുന്നത് പോലെ തന്നെ അപ്പോസ്തലനായ പൗലൂസിൻ്റെ ലേഖനങ്ങളിൽ മാനപാത്രം, കോപപാത്രം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും കാണിക്കാൻ വേണ്ടി ഞാൻ ഫാറോയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള പഴയ നിയമത്തിലെ കോട്ടിംഗ് ഒക്കെ അദ്ദേഹം എടുത്ത് റോമാലേഖനത്തിൽ ചേർക്കുന്നുണ്ട്. അത് വിവരിക്കുവാൻ സമയം പോരല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, അപ്പോൾ അപ്പോസ്തലനെ വിളിച്ചപ്പോൾ ഒരു കോപപാത്രമായിരുന്ന, ഇല്ലെങ്കിൽ വെസ്സൽ ഓഫ് റാത്ത്, ഇല്ലെങ്കിൽ കോപത്തിൻ്റെ മാത്രമായി ദൈവത്തിൻ്റെ, ഇല്ലെങ്കിൽ കോപം ഇറങ്ങി വരേണ്ട വ്യക്തിയെ അത് മാറ്റി കരുണാപാത്രമാക്കി മാറ്റുന്ന ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, യിരെമ്യാവിനോട് സംസാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനെ, ഇസ്രയേൽ മക്കൾക്ക് ഇനിയും ഒരു രക്ഷയില്ല, അവരെല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പ്രവാചകൻ ചിന്തിക്കുമ്പോൾ പ്രവാചകന് ഒരു മെസ്സേജ് കൊടുക്കുന്നത്, അക്കാലവും ഇക്കാലവും എക്കാലവും വിശ്വാസികളെ കോരിത്തരിപ്പിക്കുന്ന ഒരു സംഭവമാണ് പ്രവാചകനെ പോട്ടേഴ്സ് ഹൗസിലേക്ക്, ഇല്ലെങ്കിൽ കുശവൻ്റെ ഭവനത്തിലേക്ക് വിടുന്ന ഒരു കഥ, ഇല്ലെങ്കിൽ ഒരു ചരിത്രം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അവിടെ ആ പ്രവാചകൻ നോക്കുമ്പോൾ കുശവൻ കളിമണ്ണുകൊണ്ട് തൻ്റെ ചക്രത്തിന്മേൽ വേല ചെയ്യുന്നു, പൊട്ടിപ്പോകുന്നു, വീണ്ടും അതിനെ വളരെ മനോഹരമാകുന്ന ഒരു പാത്രമാക്കി തനിക്ക് ഇഷ്ടമുള്ള അതുപോലെ തന്നെ അതിനെ തീർക്കുന്നു. അപ്പോൾ റൂയിനായി പോയതിനെ, നഷ്ടമായി പോയതിനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതിന് വളരെ നല്ലൊരു ഉദാഹരണം കൊച്ചവനും, ഇല്ലെങ്കിൽ പോട്ടേഴ്സ്, അല്ലെങ്കിൽ കളിമണ്ണിൽ വേല ചെയ്ത് പാത്രങ്ങളെ നിർമ്മിക്കുന്ന ഒരു നല്ല ആർട്ടിസ്റ്റിലും കുശവനെയുമായി താരതമ്യപ്പെടുത്തിയാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. നമ്മയൊക്കെയും കർത്താവ് വിളിച്ചപ്പോൾ ഒരു പാത്രമായിട്ടാണ് വിളിച്ചതെന്നുള്ള ആ വിളിയും തിരഞ്ഞെടുപ്പും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ആദ്യം ഈ വിളി കൊടുത്തപ്പോൾ യേശുവാണ് പറയുന്നത്. കർത്താവ് അവനോട്, ആരാട അനന്യാസിനോട് പറയാണ്, നീ പോകണം, നീ പോയിട്ട് അവന് വേണ്ടി ഞാൻ പറയുന്നത് പോലെ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ആത്മാവിനുള്ള ഒരു ശുശ്രൂഷ അവിടെ ചെയ്തെടുക്കേണ്ടതിന് ഞാൻ നിന്നെ അയക്കുകയാണ്. അനന്യാസ് പറഞ്ഞു, ആ മനുഷ്യനെ കുറിച്ചുള്ള ഭയമാണ് എന്നെ ഭരിക്കുന്നത്. ഇവിടെയുള്ള ദൈവജനങ്ങൾക്കും ആ മനുഷ്യനെ കുറിച്ചുള്ള ഭയമാണ്. അവരെ പറഞ്ഞു, പേടിക്കണ്ട, എൻ്റെ തിരഞ്ഞെടുപ്പും പ്രകാരം അപ്പോസ്തല പ്രവൃത്തി 9:15 കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കളുടെയും മുൻപിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഞാൻ ജാതികളുടെ മുമ്പിലും രാജാക്കന്മാരുടെ മുമ്പിലും ഇസ്രായേൽ മക്കളുടെ മുമ്പിലും പ്രസംഗിക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു പ്രാസംഗ്യൻ ആക്കിയിരിക്കുന്നു എന്ന് പറയാമായിരുന്നല്ലോ. ഒരു ദൂത് പറയാൻ പ്രവാചകനായിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് തന്നെ ദൈവത്തിന് കഴിയുമായിരുന്നല്ലോ. അങ്ങനെയല്ലേ പഴയ നിയമത്തിലൊക്കെ കാണുന്നത്. മറ്റുള്ള അപ്പോസ്തലന്മാരെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന വിളി എന്താ? ഞാൻ നിങ്ങളെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവരെ വിളിച്ചിട്ട് മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നൊക്കെയുള്ള ഒരു പ്രത്യേക ആ വിളിയാണ് നിയോഗമല്ലേ അവർക്ക് കൊടുത്തത്. എന്തുകൊണ്ടാണ് ഇവിടെ പാത്രം എന്ന് പറയുന്നത്? എപ്പോഴും അതിനെക്കുറിച്ച് രണ്ട് വാക്ക് നാം ചിന്തിക്കണം. ഒരു പാത്രം, ഒരു കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ആ പാത്രത്തിനൊരു മനോഹാരിത കാണും. എന്താണോ ഉള്ളിൽ വഹിക്കുന്നത്, ആ വഹിക്കുന്ന ആ വസ്തുവിൻ്റെ, അല്ലെങ്കിൽ മൂല്യമുള്ള വസ്തുവിൻ്റെ മഹത്വത്തിനനുസരിച്ചുള്ളൊരു പാത്രമായിരിക്കും ആ വസ്തുവിനെ അതിനെ കൈക്കൊള്ളുന്നത്. വില കുറഞ്ഞ ഒരു വസ്തുവിനെ ഒരു മറ്റൊരു പാത്രത്തിൽ കൊടുക്കും, വില കുറഞ്ഞ പാത്രമായിരിക്കും. വില കൂടിയ, ഇല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ടതാണെങ്കിൽ നമുക്കറിയാം ആ പാത്രത്തിന് ഒരു വിലയുണ്ട്. അതൊരു മനോഹരമായ പാത്രമാണ് ആയിരിക്കും. നമ്മുടെ വീട്ടിൽ ഒരാൾ കടന്നു വന്നിരിക്കട്ടെ, അദ്ദേഹത്തിനൊരു ചായ കൊടുക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലായിരിക്കണമെന്നില്ല.
അതേ പാത്രത്തിൽ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ലെങ്കിലും നമ്മുടെ ഒരു സാമാന്യ മര്യാദയും നമ്മൾ പഠിച്ചിട്ടുള്ള ആ നമ്മുടെ ആ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യുമെന്നറിയാമോ? വീട്ടിൽ അതിഥികൾ വന്നാൽ അവർക്ക് വിളമ്പുവാൻ പ്രത്യേക കപ്പുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റിംഗ് കാണും. എൻ്റെ ഒരു ചോദ്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നിങ്ങളൊരു കാപ്പി എടുത്തിട്ട് പ്ലേറ്റിൽ കൊണ്ട് കൊടുക്കുമോ? കൊടുത്താൽ ഒരു പക്ഷേ അവർ കുടിച്ചെന്നിരിക്കും, പക്ഷേ അവരുടെ മുഖം വല്ലാതെ വാടും. കാരണം അതൊരു വേണ്ടവണ്ണമുള്ള ഒരു സെർവ് ചെയ്യുന്ന രീതിയല്ല. കാപ്പി കൊടുക്കുവാൻ കപ്പും ഭക്ഷണങ്ങൾ കൊടുക്കുവാൻ വേണ്ടി പ്ലേറ്റും, അത് ഓരോരുത്തരുടെ പ്രാപ്തിക്കും കഴിവിനും അവരുടെ അവസ്ഥക്കനുസരിച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത്. അതെന്നെ എന്നോട് നിങ്ങൾ എഗ്രി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകാലുള്ള കൃപകളും കൃപാവരങ്ങളും ശുശ്രൂഷകളും പുതിയ നിയമത്തിൽ അനവധി ഉള്ളതുകൊണ്ട് നമ്മെ ഓരോരുത്തരും ദൈവം വിവിധമാകുന്ന പാത്രങ്ങളാണ്. നമുക്കറിയാം പുഷ്പങ്ങളിട്ട് വയ്ക്കുന്ന വാസ് അത് പ്രത്യേക തരമാണ്. അതിനെക്കൊണ്ട് പുഷ്പങ്ങളെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ മാത്രമേ അതൊക്കെ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ പല പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് ഏറെക്കുറെ പൊരുത്തപ്പെടുന്നുണ്ട്. ഒന്നോ രണ്ടോ മൂന്നോ നമ്മൾ എത്ര നേരമാണ് ഭക്ഷണം കഴിക്കുന്നത് അതനുസരിച്ച് ആ പാത്രവുമായി നാം ഇടപഴകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പക്ഷേ അത് എടുക്കുമ്പോഴൊക്കെ യും വൃത്തിയും ഭംഗിയും ഓരോ പ്രാവശ്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും അത് കഴുകി വൃത്തിയാക്കി അതിനെ സൂക്ഷിച്ച് നമുക്ക് യാതൊരു വിധമാകുന്ന അസ്വസ്ഥതകളും ഉണ്ടാകാതെ വണ്ണം, അസുഖങ്ങൾ ഉണ്ടാകാതെ വണ്ണം ഭക്ഷണം കഴിച്ച് ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും അത് വേണ്ടവണ്ണം അത് കഴുകിയും വെടിപ്പാക്കുകയും കഴുകിയോ തുടച്ചോ മറ്റ് പല രീതിയിൽ അതിനൊരു ശുദ്ധീകരണമുണ്ട്. അപ്പോൾ ഒരു പാത്രത്തെ സംബന്ധിച്ചിടത്തോളം മോൾഡ് ചെയ്യുക എന്നൊരു പ്രക്രിയയാണ് ആദ്യം. നമ്മയൊക്കെയും കർത്താവ് മോൾഡ് ചെയ്യും. പലപ്പോഴും ഈ മോൾഡ് ചെയ്യുന്ന ഇല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെ മോൾഡ് ചെയ്യുന്ന ഒരു സന്ദേശമാണ് ഇല്ലെങ്കിൽ മോൾഡ് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തെ മെസ്സേജാണ് ആർക്ക് കിട്ടുന്നത്? അനന്യാസിന് കിട്ടുന്നത്. നീ നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ഒരു മനുഷ്യനുണ്ട്, അവനെ നീ തിരക്കണം. അവൻ്റെ പേര് ശൗലെന്നാണ്. അവൻ ഇല്ലെങ്കിൽ ശൗലെന്ന് പറഞ്ഞപ്പോളേ അനന്യാസ് മനസ്സിലായി, അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ആ നിയോഗം എന്തുകൊണ്ടാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്? ഞാൻ ശൗലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ജാതികളോട്, രാജാക്കന്മാരോട്, ഇസ്രായേൽ മക്കളോട്, ഈ മൂന്ന് കൂട്ടം ആൾക്കാരോട് സംസാരിപ്പാൻ കഴിവുണ്ട്. ഇസ്രായേൽ ജാതികളോട് സംസാരിപ്പാനായി ജാതികളുടെ അപ്പോസ്തലനാക്കുവാൻ തക്കോണം ക്രൂശിതനായ ക്രിസ്തുവിനെ നന്നായി വരച്ചു കാട്ടുവാനുള്ള കൃപ ഞാൻ അവന് കൊടുക്കും. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കേണ്ടതില്ലേ? വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വേണം സംസാരിക്കാൻ. ഗ്രീക്ക് ഭാഷ അറിയാം, അരമിക്കും ചില ഒരു പക്ഷേ ഹീബ്രുവും നന്നായി തനിക്ക് വശമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ അതിനുള്ള യോഗ്യതയുണ്ട്. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ന്യായപ്രമാണത്തിൽ വളരെ പ്രാഗൽഭ്യമുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ വളരെ നിശ്ചയമുണ്ടായിരിക്കണം. താൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനാണെന്ന് താൻ തന്നെ തന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മയും ദൈവം ഇതുപോലെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുക്കുന്ന കാലത്ത് നമുക്ക് ശുശ്രൂഷകൾ ഒരു പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരമുള്ള ശുശ്രൂഷയും നമുക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരികയില്ല. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, മോൾഡ് ചെയ്യുന്ന കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ വൃത്തിയായി ക്ലീനാക്കി നാം അത് ആ പാത്രത്തെ സൂക്ഷിക്കുകയാണ്. അല്പസമയത്തേക്ക് ഒരു ക്ലൻസിങ് പീരീഡ് ഉണ്ട്. നമുക്കറിയാം ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം. ദൈവം വിളിക്കുന്നവർക്കെല്ലാം മാനസാന്തരം, പഴയ ഇല്ലെങ്കിൽ പഴയ തുരുത്തിൽ പുതിയ വീഞ്ഞ് പകരുകയില്ലെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എത്ര സത്യമാണ്. ഏത് പാത്രങ്ങളും അതിലേക്ക് വസ്തുക്കൾ ഇല്ലെങ്കിൽ അത് ഉപയോഗപ്രദമാക്കി തീർക്കണമെങ്കിൽ അത് കഴുകാറുണ്ട്. അപ്പോസ്തലൻ വളരെ കഴുകിയിട്ടുണ്ട്. അപ്പോസ്തലൻ കഴിഞ്ഞ കാലങ്ങളിൽ തൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും അറിവില്ലാത്ത സമയത്ത് താൻ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചും തൻ്റെ ലേഖനങ്ങളിൽ പലപ്പോഴും താൻ ആവർത്തിച്ചെഴുതുന്നുണ്ട്. നമ്മളാരും പറയാത്ത കാര്യമാണത്, സ്വന്തം കുറ്റങ്ങളെ ഏറ്റുപറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ പഴയ നിയമത്തിലുണ്ട്, ലംഘനം മറച്ചും പാപം ക്ഷമിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നൊക്കെ യാതൊരു വിധമാകുന്ന മടി കൂടാതെ പറഞ്ഞ എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിൻ്റെ തിരിഹിത പ്രകാരം ആലോചന പ്രകാരം ശുശ്രൂഷിച്ച, തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് ശുശ്രൂഷിച്ച വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് കാണുവാൻ
കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് ശുശ്രൂഷിപ്പാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ ശുശ്രൂഷകന്മാരും ഇല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നവരും ഇല്ലെങ്കിൽ വിളിക്കപ്പെട്ടവരും അപഹാസ്യമായി തീരും. ഇക്കാലത്ത് ഒരുപാട് പേർ അങ്ങനെ തീരുന്നുണ്ട്. വിളിയുണ്ടോ? ഉണ്ട്. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ വിളി അത് മനസ്സിലാക്കി, ആ കോളിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ മോൾഡ് ചെയ്ത് വെളിയിൽ വന്ന് അതിനെ ക്ലെൻസ് ചെയ്ത് പഴയ ആ രൂപ സ്വഭാവങ്ങളോ അടിമ്പറ്റുകളോ തെറ്റുകളോ അതിലുള്ള മാലിന്യങ്ങളോ ഒക്കെ മാറ്റി ശുദ്ധിയുള്ള ആ ഒരു പാത്രമാക്കി നമ്മെ മാറ്റും. അതാണ് ശുദ്ധീകരണം. നമുക്കറിയാം അത് പ്രോഗ്രസീവ് സാന്റിഫിക്കേഷൻ എന്നും വിശുദ്ധീകരണമുണ്ട്. പാത്രങ്ങൾക്ക് എന്നും കഴുകുന്നുണ്ട്. ഇന്ന് കാപ്പി കുടിച്ച അതേ കപ്പിൽ നമ്മൾ ഒരു വർഷം അത് തന്നെ ഒഴിച്ച് കുടിക്കില്ല പ്രിയമുള്ളവരെ. അതിനെ പലപ്പോഴും ആവതും എപ്പോഴും അതിനെ കഴുകിക്കൊണ്ടേയിരിക്കും. അതിനൊരു കഴുകൽ പ്രാപിച്ച കഴുകുന്ന ക്ലെൻസിങ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്ലെൻസസ് ഓ ലോർഡ്, നമ്മളെ കഴുകണമേ കർത്താവേ, എന്നെ നീ വാർത്തെടുക്കണമേ കർത്താവേ. മോൾഡസ് ആൻഡ് ക്ലെൻസ്. അത് കഴിയുമ്പോൾ ഫില്ലസ്. ഒരു കപ്പും ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കട്ടെ. എൻ്റെ പ്രേക്ഷകരെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൽ ഞാൻ കയറി വരിക. നിങ്ങൾ വന്നോ, വന്നാട്ടെ, ഇരുന്ന് എന്നെ ഇരുത്തി, എന്നിട്ട് നല്ലൊരു കപ്പ്, വിലപിടിപ്പുള്ള വിദേശ നിർമ്മിതമായ ഒരു കപ്പും സോസറിലും നിങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. വിലയുള്ളതാണ് രണ്ട് പാത്രത്തിനും, സോസറും കപ്പും സോസറും ഉണ്ട്. ഞാനതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം കപ്പിനെ കണ്ടു, സോസറ് കണ്ടു, പക്ഷേ അതിൻ്റെ അകത്ത് കുടിപ്പാനൊന്നുമില്ലെങ്കിൽ എന്താണ്? അപ്പം നിറഞ്ഞൊരു അനുഭവം ഇല്ലെങ്കിൽ കപ്പും ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ അകത്തെ ആ വസ്തു ഇല്ലെങ്കിൽ ഒഴിക്കപ്പെട്ട ചായയോ കാപ്പിയോ മറ്റോ ഏതെങ്കിലും പാനീയമോ അത് ഇല്ലെങ്കിൽ ഈ സെർവ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിൻ്റെ അകത്തൊരു എംപ്റ്റിനെസ്, വോയിഡായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് അത് മാറുകയുള്ളൂ. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും നമ്മെ മോൾഡ് ചെയ്തു, നമ്മെ കഴുകി, എന്നാൽ ഒരു നിറവ് പ്രാപിക്കാതെ, ആത്മനിറവ് പ്രാപിക്കാതെ, ആത്മശക്തി പ്രാപിക്കാതെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഇറങ്ങി പരാജയപ്പെടുന്നവരെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന് നല്ലൊരു ഉദാഹരണമാണ് അപ്പൊസ്തലനായ ശൗൽ. അദ്ദേഹത്തിനെ നമുക്കറിയാം, ഈ 9-ാം അധ്യായം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കുറേ നാൾ താൻ ആ രക്ഷിക്കപ്പെട്ട ഇല്ലെങ്കിൽ തനിക്ക് ആത്മീയ ആദ്യപാഠങ്ങൾ കൊടുത്ത ആ യൂദയുടെ വീട്ടിലും അതുപോലെ തന്നെ അനന്യാസിൻ്റെയും ഒക്കെ ശിക്ഷണത്തിൽ ഇല്ലെങ്കിൽ കൂട്ടായ്മയിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർ നേരെ എവിടെ ഓട്ടെ യെരുശലേമിലേക്ക് പോയ ഒരു കഥ വേദപുസ്തകം വായിക്കുമ്പോൾ കാണാം. അവിടെ ആരുണ്ട്? അപ്പൊസ്തലന്മാരുണ്ട്. അവരൊക്കെ ശൗലിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടെങ്കിലും ശൗലിനെ ഇല്ലെങ്കിൽ അപ്പൊസ്തലനായ പൗലുസിനെ അവർ അംഗീകരിച്ചോ വേണ്ടവണ്ണം? അംഗീകരിച്ചില്ല. അവർ അംഗീകരിക്കപ്പെട്ടില്ല പ്രിയമുള്ളവരെ. അവിടൊക്കെ പുള്ളി നോക്കി, ഇപ്പം തന്നെ ശുശ്രൂഷ ചെയ്യാം, ഇപ്പം തന്നെ എനിക്ക് ശുശ്രൂഷയുണ്ട്, അത് എന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തത്, ഞാൻ ജാതികളുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ, ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണെന്ന് എനിക്കൊരു ദൂതുണ്ട്. നമ്മളൊക്കെ പറയല്ലേ, നമ്മുടെ ചില പ്രിയപ്പെട്ടു, എനിക്കൊരു ദൂത് കിട്ടിയിട്ടുണ്ട്, എന്നോട് ദൂത് അറിയിച്ചിട്ടുണ്ട്, ഞാൻ റെഡിയാ. ആയില്ല പ്രിയമുള്ളവരെ. അവിടെയാണ് രസമായ സംഭവം. പുള്ളി കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞിട്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, പുള്ളിക്ക് എന്താ പറയുന്നത്, നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ക്ലിക്കായില്ല, അത് ശരിയായി തീർന്നില്ല, ഇല്ലെങ്കിൽ അവിടെ ശോഭിക്കാൻ അവിടെ ഒരു സ്പേസ് കിട്ടിയില്ല. കുഞ്ഞുങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു സ്പേസ് ഇല്ലാതായിപ്പോയി, തനിക്ക് അവസരമില്ലാതായിപ്പോയി. ഇങ്ങനെ അവസരമില്ലാതെ കരയുന്ന അനേക പ്രിയപ്പെട്ടവരും ഓർത്തോണം, എവിടെയാണ് ദൈവം, എന്തിനാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ആ വലിയ ഉറപ്പില്ലാതെ പോയാൽ അപഹാസ്യമായി തീരുന്നു. ഇന്ന് അനേക അനുഗ്രഹിക്കപ്പെട്ട വിളിയുള്ള അല്ലെങ്കിൽ മോൾഡ് ചെയ്ത് വിളിയുള്ള നിറവ് പ്രാപിച്ചവർക്ക് പറ്റുന്ന വലിയൊരു അബദ്ധങ്ങൾ ഇവിടെ ശൗലിൻ്റെ ജീവിതത്തിലും ചെറിയ രീതിയിലെങ്കിലും പറ്റി എന്ന് ഞാൻ പറയട്ടെ. തനിക്കിത് ഫലിക്കാതെ വന്നു, ശൗൽ എന്ത് ചെയ്തു, താൻ തർസോസിലേക്ക് പോയി. അതിനുശേഷം നമുക്കറിയാം സ്തെഫാനോസിൻ്റെ ഒക്കെ ആദ്യത്തെ രക്ഷസാക്ഷിയായി തീർന്ന സ്റ്റീഫൻ അല്ലെങ്കിൽ സ്തെഫാനോസിൻ്റെ ഒക്കെ മരണത്തോടുകൂടി ഇവരൊക്കെ ഇങ്ങനെ ചിതറിപ്പോയവർ അവിടെ ഇവിടെ സുവിശേഷം പറഞ്ഞു. നമുക്കറിയാം ചിലർ ശമരിയിലേക്ക് പോയി, ഫിലിപ്പോസൊക്കെ. ചിലരെന്ത് ചെയ്തെന്നറിയാമോ, ഈ പ്രത്യേകിച്ച് ആന്റിയോക്കയിലേക്ക്, അന്ത്യോക്കയിലേക്ക് പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ശൗലിനെ അന്ത്യോക്കയിൽ ജാതികൾ രക്ഷിക്കപ്പെടുവാനായി ഇടയായപ്പോൾ അവിടെ നല്ല ഒരു ലീഡർഷിപ്പ് ഇല്ല എന്ന് കണ്ട് ബർണവാസ് എന്ന് പറയുന്ന ആ സഹോദരൻ, നമുക്ക് ബർണവാസിനെ ഒരിക്കലും മറക്കാനൊക്കില്ല,
അദ്ദേഹം ഒരു ലേവ്യ കുടുംബത്തിൽ പെട്ടവനായിരുന്നു. അവരുടെ പാരമ്പര്യം അനുസരിച്ച് യഹൂദനായ തന്നെ അല്ലെങ്കിൽ ലേവ്യക്കാർക്ക് വസ്തുവകകളൊന്നും സമ്പാദിക്കാനൊക്കില്ല. താൻ അതുകൊണ്ട് ആ ന്യായപ്രമാണ അന്ന് എഴുതപ്പെട്ട പുതിയ നിയമം ഇല്ലല്ലോ, അന്ന് ന്യായപ്രമാണം മാത്രമേ ഉള്ളൂ അവർക്ക് റെഫർ ചെയ്യാൻ. താൻ ന്യായപ്രമാണ പ്രകാരം തൻ്റെ വസ്തുവകകൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇത് കണ്ട് വേറെ അനന്യാസ സഫീറയും വരുന്നുണ്ട്, അവിടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം ഓരോരുത്തർക്ക് കിട്ടിയ നിയോഗം എങ്ങനെയാണ് വിളിക്കപ്പെട്ടത്. അത് ദൈവസന്നിയിൽ പ്രാപിച്ചിട്ട് നാം ചെയ്താൽ നമുക്ക് അപകടമുണ്ടാകില്ല, നമുക്ക് അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള പാഠം വിശുദ്ധ വചനം നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്കറിയാം അപ്പോസ്തലനായ പൗലുസ് തൻ്റെ സ്വന്തം നാടായ തർസോസിലേക്ക് പോയി. പക്ഷേ ഈ തർസോസിൽ പോയി ആരും അദ്ദേഹത്തെ ഗൗനിക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എവിടെയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, അത് 9 കഴിഞ്ഞ് 10 11 12 ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം 13 അധ്യായം വരുന്നതിന് മുമ്പ് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്, ഈ പൗലൂസിനെ തിരഞ്ഞുകൊണ്ട് ബർന്നബാസ് അന്ത്യോക്യയിൽ ചെന്നു. ഇന്നത്തെ പോലെ ടെലിഫോൺ ഉണ്ടോ, എങ്ങനെയുള്ള അഡ്രസ്സാണ് ഉപയോഗിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ വളരെ പണിപ്പെട്ട് കാണാം ബർന്നബാസിൻ്റെ ആ മനസ്സെ. തനിക്കവിടെ ഒരു ലീഡറാകാമായിരുന്നു, താൻ അവിടുത്തെ ഒരു ഏകദേശം ഒരു പാസ്റ്ററെ പോലെ. എന്നാൽ ബർന്നബാസിന് മനസ്സിലായി തൻ്റെ വിളി മറ്റൊന്ന്, അപ്പോസ്തലൻ ആ ചെറുപ്പക്കാരനെ വിളിച്ച വിളി മറ്റൊന്ന്. വിളി മനസ്സിലാക്കിയാൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് യാതൊരു ബുദ്ധിമുട്ടില്ല. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വളരെ സീരിയസ് ആയിട്ട് പ്രവർത്തിക്കുന്ന വളരെ വളരെ നന്നായി കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ഈ വിശുദ്ധന്മാരും വിശുദ്ധമതികളും തമ്മിൽ എപ്പോഴും എപ്പോഴും ഒരു ഉൾപോരുകൾ ഉണ്ടാകുന്നത് രഹസ്യമായ പരസ്യം തന്നെയാണ്. അത് നിങ്ങൾ സമ്മതിച്ചു എന്ന് വരില്ലെങ്കിലും ഒരു സുവിശേഷ വേലക്കാരനായി ഏകദേശം വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെ പ്രാപിച്ച് 80s അതിന് മുമ്പേ ഉണ്ട്. പക്ഷേ അക്കാലങ്ങളിൽ എന്നെ വേണ്ടവണ്ണം മെൻറ്റർ ചെയ്യാൻ ആളില്ലായിരുന്നു എങ്കിലും പിന്നത്തേത് ചില ദൈവദാസന്മാരുടെ സഹായമൊക്കെ ലഭിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി ഈ ശുശ്രൂഷയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ആത്മീയ ലോകത്തിലെ പ്രശ്നങ്ങൾ, എന്താണ് എന്താണ് അംഗീകരിക്കാൻ കഴിയാത്തത്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ചിലർ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നില്ല. അവർക്കുള്ള വിളിയും തിരഞ്ഞെടുപ്പും യഥാർത്ഥമായി മനസ്സിലാക്കണമെങ്കിൽ ശൗലിൻ്റെ ചരിത്രം പഠിച്ചാൽ മതി, പൗലൂസിൻ്റെ ചരിത്രം പഠിച്ചാൽ മതി. താൻ വീണ്ടും ബർന്നബാസിനാൽ വീണ്ടും അന്ത്യോക്യയിലേക്ക് വരുന്ന ആരാണെന്നറിയാമോ? അപ്പോസ്തലനായ പൗലൂസാണ്. അങ്ങനെ 13 അധ്യായം വരുമ്പോൾ ഇനി മറ്റൊരു കാര്യം, ദൈവത്താൽ വിളിയുണ്ടായി, ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് സകല പാപങ്ങൾക്കും മോചനമുണ്ടായി, വിശുദ്ധിയോട് ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു എന്ന് ഉറപ്പോടെ ചങ്കൂറ്റത്തോടെ പറയുന്ന അപ്പോസ്തലനായ പൗലൂസ് അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നിറവിന് വേണ്ടിയായിരിക്കാം 13 അധ്യായത്തിൽ വരുമ്പോൾ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെയാണ് ആ വാക്യം, 13 അധ്യായത്തിൻ്റെ 2 വാക്യം, അവർ കർത്താവിനെ ആരാധിച്ചും. അപ്പോൾ ആരാധനയുണ്ട്, ഉപദേശ ഉപവാസം മാത്രമല്ല ഊർഷിപ്പ്. നമുക്കൊരു വർഷിപ്പിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകമൊക്കെ പറയുന്നുണ്ട്, ഈ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തി ഉള്ളവനായ ദൈവത്തിന് മുമ്പിൽ 4 ജീവികൾ, അത് 4 മുഖങ്ങളോടുകൂടിയുണ്ട്. കഴുതമുഖം, സിംഹമുഖം, കാളമുഖം, മനുഷ്യമുഖം, അതുപോലെ തന്നെ കഴുകിൻ്റെ മുഖം ഒക്കെയുള്ള ആ മുഖം, അതുപോലെ ചിറകുകൾ വിടർത്തിയ സ്വർഗീയ ജീവികൾ, 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ നിന്ന് ഇടിയും മിന്നലും ഒക്കെ പുറപ്പെടുമ്പോൾ അവിടെ കേൾക്കുന്ന വലിയൊരു ശബ്ദമുണ്ട്, ഹോളി യഹോവ പരിശുദ്ധൻ 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 എന്ന് ഇടവിടാതെ വിശ്രമം കൂടാതെ പറയുന്നത്. യെശയ്യാ പുസ്തകം യെശയ്യാവിൻ്റെ പുസ്തകം 6 തന്നെയല്ല, വെളിപ്പാട് പുസ്തകം 4 കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാധനയും പ്രാർത്ഥനയുമായി ഇങ്ങനെ പോവുക, അവിടെ നമ്മൾ നോക്കിക്കോണം. 13 അധ്യായം അതിൻ്റെ 2 വാക്യം, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേണ്ടി വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇവിടെയാണ് മറ്റൊരു സംഭവം വെളിപ്പെട്ട് വരുന്നത്. കർത്താവ് വിളിച്ച വിളിയെയും തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് 9 അധ്യായത്തിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷ ചെയ്യപ്പെടേണ്ട ആ നിയോഗം തങ്ങൾക്ക് ലഭിക്കുന്നത് വേർതിരിക്കപ്പെടുന്ന സെറ്റപ്പാട്, കരപൂർണം ചെയ്യുക, ഇല്ലെങ്കിൽ
പൗത്രീകരിക്കുക. ഇത് നടക്കുന്നത് 13-ാം അധ്യായത്തിലാണ്. തിരഞ്ഞെടുപ്പും വിളിയും കഴുകലും വിശുദ്ധീകരണമൊക്കെ പ്രാപിക്കുന്നത് 9-ാം അധ്യായത്തിലാണെങ്കിൽ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഈ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മോൾഡ് ചെയ്യപ്പെട്ട, ശുദ്ധീകരണം പ്രാപിച്ച, നിറയപ്പെട്ട വ്യക്തികളെ പരിശുദ്ധാത്മാവാണ് എടുത്ത് ഉപയോഗിക്കേണ്ടത്. 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഉപവസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പറയുന്നത്? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ ഇറക്കുവാൻ വേണ്ടി ഉള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ലഭിക്കുന്നത് 13-ാം അധ്യായമാണ്. കർത്താവ് ഇല്ലെങ്കിൽ അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നവാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. വളരെ ക്ലിയറായിട്ട് എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, എനിക്കായിട്ട് അവരെ വേർതിരിക്കണം. ദൈവം തൻ്റെ പ്രവൃത്തിക്കായി ദൈവരാജ്യത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ചു. ഇനിയും അവർ ദൈവരാജ്യത്തിൻ്റെ മഹിമയ്ക്കായിട്ട് അവർ വർക്ക് ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് അവരെ ഏറ്റെടുക്കണം. ഇവിടെ ശൗലിനെയും ബർന്നബാസിനെയും വേർതിരിച്ച് പരിശുദ്ധാത്മാവ് മാറ്റി. 13-ാം അധ്യായമാണ് അപ്പോസ്തലനായ പൗലുസിൻ്റെ ആദ്യത്തെ മിഷണറി യാത്ര. അതിന് കൂട്ടായി പോകുന്നത് ബർന്നബാസാണ്. ബർന്നബാസ് കൂടെ പോകുമ്പോൾ നമുക്കറിയാം മർക്കോസ് ഫ്രിത്യനായിട്ട് അവരെ സൈപ്രസ് നിന്നറിയപ്പെടുന്ന കുപ്രോസിലേക്ക് പോകുന്നുണ്ട്. അതാണ് 1-ാമത്തെ മിഷണറി യാത്ര. പക്ഷേ അപ്പോസ്തലനായ പൗലുസിന് പിന്നെ 2-ാം മിഷണറി യാത്ര വരുമ്പോൾ ഈ ബർന്നബാസിനെ കൊണ്ടുവരുന്നില്ല. അതൊരു മറ്റൊരു ചരിത്രമാണ്. കാര്യം മർക്കോസിനെ മറ്റ് സ്ഥലത്തേക്ക് വിട്ടിട്ടില്ല. പിന്നെ മർക്കോസ് പ്രവർത്തിക്കുന്നതൊക്കെ ഈജിപ്തിലും അതുപോലെ തന്നെ ചരിത്രത്തിലുണ്ട്. ഈ വേദപുസ്തകത്തിൽ അറിയാം സൈപ്രസിലുമാണ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ തമ്മിലൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഒരു വഴക്കുണ്ടാകുന്നുണ്ട്. നോക്കിക്കോണേ, അപ്പം വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നമ്മെ ശുദ്ധീകരിച്ച്, നമ്മെ മോൾഡ് ചെയ്ത്, നമ്മെ നിറച്ച്. പിന്നെ അടുത്തത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മെ സെറ്റ് അപ്പാർട്ട്, ഓർതിരിക്കുക, കരപൂർണ്ണം ചെയ്ത് പൗത്രീകരിച്ച്, ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, കുറച്ചുകൂടെ സെറ്റ് അപ്പാർട്ട്, കോൺസിഗ്രേറ്റ് ചെയ്യുക എന്നൊക്കെ ഇംഗ്ലീഷിൽ പദത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേലയ്ക്ക് വേണ്ടി മാറ്റുക, പൂർണ്ണമായ വേലയ്ക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടവരാണ്. കർത്താവിനെ രക്ഷകരും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവം മകനായി മകളായി തീർന്നെങ്കിൽ നമ്മെ ഓരോ പാത്രങ്ങളായിട്ടാണ് ദൈവം മോൾഡ് ചെയ്തേക്കുന്നത്. എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട്, വല്ലപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട്, ആ ദിവസവും 1, 2, 3 പ്രാവശ്യം ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട്. വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ചാണ് യജമാനൻ ഇല്ലെങ്കിൽ ഉടമ ആ പാത്രത്തെ ഉപയോഗിക്കുന്നത്. ഓരോ പാത്രത്തിനും അതിൻ്റേതായ വലിപ്പങ്ങളുണ്ട്. കപ്പിൻ്റെ പ്രവൃത്തി അല്ലല്ലോ ചോറ് വിളമ്പുന്നത്. ആരും കപ്പിൽ, ഇപ്പം നമുക്കറിയാം ഡോക്ടർമാരെടുക്കെ ചെന്ന് ചോദിച്ചാൽ അവർ പറയും, ഡയറ്റൊക്കെ ഇങ്ങനെ പറയും, ഒരു കപ്പ് ചോറ് നിങ്ങൾക്ക് കഴിക്കാം. അപ്പം ആരെങ്കിലും വീട്ട് വന്നാൽ ഒരു കപ്പ് ചോറാണ് കപ്പിൻ്റെ അകത്ത് ചോറ് കൊടുക്കുമോ? ഇല്ല, കൊടുക്കില്ല. അപ്പോൾ പാത്രം, അപ്പോൾ ഞാൻ പറയുന്നത് വിളി മനസ്സിലാക്കുക, തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കുക മാത്രമല്ല, ഇതെല്ലാം കഴിയുമ്പോൾ സെറ്റ് അപ്പാർട്ട്, വേർതിരിക്കപ്പെടുന്ന ഒരവസ്ഥ. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, തൻ്റെ യഹോവയുടെ തൻ്റെ ഭക്തന്മാരെ തനിക്ക് തന്നെ തിരിച്ചറിവീൻ എന്ന് നിങ്ങൾ അറിയണം എന്ന് സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. അപ്പോൾ സെറ്റ് അപ്പാർട്ട്, ഇവിടെ കരപൂർണം ചെയ്തിരിക്കുന്നു, ഇവിടെ പൗത്രീകരിച്ചിരിക്കുന്നു, ഇവിടെ കോൺസിക്രേറ്റ് ചെയ്തിരിക്കുന്നു. എന്തിനാണ്? പരിശുദ്ധാത്മാവ് പറയാണ്, അപ്പൊസ്തലനായ പൗലുസിനെയും ബർന്നബാസിനെയും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന, ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട്, നേരത്തെ കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ നാമം വഹിക്കുവാനുള്ള ഒരു പാത്രമായിട്ട് കർത്താവ് അവനോട്, നീ പോവുക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കിടയും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 9:15 ഇവിടെ പറയുകയാണ്. 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ
ഭർണവാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീരെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിളിയും തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ചെറിയ പീരീഡ് നമ്മുടെ മുമ്പിലുണ്ട്. വിളിച്ചു ഉടനെ തന്നെ എടുത്ത് ചാടി അപ്പോസ്തലനായ പൗലോസ് എരുശലേമിൽ ചെന്നപ്പോൾ അവർ അവനെ കൈക്കൊണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ടവണ്ണം കൈക്കൊണ്ടില്ല. അവൻ്റെ സാക്ഷ്യം കേട്ടു, വേണ്ടവണ്ണം കൈക്കൊള്ളാതെ നിരാശനായിട്ട് അവൻ തൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് പോയി. എന്നാൽ ഭർണവാസ് കൂട്ടിക്കൊണ്ട് വന്നു. നമുക്കറിയാം ഉണർവുകൾ ഉണ്ടാകുന്നു. ആന്റിയോക്കയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 13:2 പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതാണ് സമയം, ഇപ്പം സമയമായി അവരെ വേർതിരിക്കട്ടെ. ഇതെത്ര അനുഗ്രഹിക്കപ്പെട്ട പാഠമാണ് ഓരോ ദൈവവൈദങ്ങൾക്കും. ഇത് നമുക്കൊന്നൊരു മനസ്സിലാക്കി ദൈവപ്രവൃത്തിയിൽ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്ന ആ മെനഞ്ഞിരിക്കുന്ന ആ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്ന ഒരു പാത്രമായി നമ്മെ മോൾഡ് ചെയ്തെങ്കിൽ, നമ്മെ ശുദ്ധീകരിച്ചെങ്കിൽ, നമ്മെ നിറച്ചെങ്കിൽ, ആ സെറ്റപ്പാർട്ട് ചെയ്ത് നമുക്ക് കർത്താവിൻ്റെ വേല, നമ്മൾ ആവോളും, നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉള്ള ആ നിയോഗം ഉള്ളിടത്തോളം കാലം നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമുക്ക് സന്തോഷത്തോടുകൂടി ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ വചന കേൾവി എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, പ്രത്യേകാൽ പ്രിയപ്പെട്ടവർക്ക് ആത്മീയമാകുന്ന ഒരു നവോത്ഥാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടുകൂടിയും ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു സന്ദേശവുമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ വന്ന് കാണാം. അതുവരെ കർത്താവായ ദൈവം നമ്മെ അവിടെ അവിടെ സൂക്ഷിക്കട്ടെ, കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.